ഒരു ഭാഗം മാത്രം കേൾക്കുന്നത് ശരിയല്ല. അങ്ങനെ കാണിച്ച് കേൾപ്പിച്ചുകൊണ്ട് നീതീകരിക്കുവാനും സാധിക്കുകയില്ല. മറുപക്ഷവും കേൾക്കണം. മറുപക്ഷം കേൾക്കുവാൻ വേണ്ടി PV അൻവർ MLA ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ PV അൻവർ MLA ഓഫീസിന് എന്താണോ ഈ വിഷയത്തിൽ പറയുവാനുള്ളത്, അതെന്തൊക്കെയാണ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അവർക്ക് പറയുവാനുള്ള വാക്കുകൾ, അവർ പറഞ്ഞ വാക്കുകൾ അവരുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. PV അൻവർ MLA ഭാഗത്തു നിൽക്കുന്ന ആളുകൾക്ക്, അടുത്ത വൃത്തങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇനി ആ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. എന്താ പറയുക, അതുതന്നെയാണ് ഈ വീഡിയോ. അല്ലാതെ ഞാനിനി കൂടുതലൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. കുറച്ച് ലോങ്ങാണ്, പക്ഷേ അത് മുഴുവൻ കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ അനലൈസ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വാക്കുകളിലേക്ക് പോവാം. ഈ തടയനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പരാതിയും കേസും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഒഴുക്കി കളയണം എന്നാവശ്യപ്പെട്ട അതെല്ലാം ഹൈക്കോടതി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽത്തോട്ടത്തിൽ തന്നെ നിർവഹിച്ചിട്ടുള്ളതുമാണ്. ഇനിയിപ്പോ അതിലൊരു തീർപ്പ് വരണ്ടേ? കോടതിയിൽ ഒരു കേസ് വരുമ്പോ അത് തീർപ്പാക്കിയിട്ട് അത് പൊളിക്കണോ അല്ലെങ്കിൽ മൊത്തം ഒഴിവാക്കണോ എന്നറിയുള്ളൂ. ആ അല്ല, അവര് പറയുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവര് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇന്നലെ അവര് മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞു. ഒന്നൊരു ക്വാറി, പിന്നെ ഈ പറഞ്ഞ തടയണ, ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. പേനരുവി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് അവിടെ കൂടരുതിയിലെ ചില പ്രാദേശിക ആളുകളാണ് നടത്തുന്നത്. ആ അപ്പൊ ഇത് MLA ആയിട്ട് യാതൊരു ബന്ധവുമില്ല. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല, MLA പേരിലുള്ളതല്ല, MLA ആളുകളുമല്ല. അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ബിനാമികളെ ബന്ധപ്പെട്ട ആളുകളും അല്ല. അപ്പൊ ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാന രഹിതമാണ്. അതെ അതെ, അതൊന്നും നമുക്ക് മനസ്സിലായ കാര്യം. ഇനി മാത്രമല്ല, MLA തന്നെ അതിന് ചില ആളുകളോട് ബന്ധപ്പെട്ടപ്പോ പറഞ്ഞത്, നിങ്ങൾ പിന്നെ ടീം വരികയാണെങ്കിൽ എന്റെ പാർക്ക് ഞാൻ തുറന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങളത് നോക്കി പറയും. അല്ല, അവര് പറയുന്നത് ആ പാർക്കാണ് അവിടെ അനധികൃതമായി നിർമ്മിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ ഒരു അവിടെ ഒരു പാരിസ്ഥിതിക മറ്റേ എന്താ പറയാ ലോലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ അനധികൃതമായിട്ടാണ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു വസ്തുതയില്ല. അത് ഇപ്പൊ എല്ലാ ലൈസൻസുകളോടുകൂടിയല്ലേ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ കൂട്ടില്ല, അടുത്ത കൂട്ടില്ല. ഇപ്പൊ പിന്നെ അല്ല അതിനെതിരെ വിമർശനം, അല്ല അതിനെതിരെ കോടതിയിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏത് പാർക്കിനെതിരെ വന്നില്ല. പാർക്കും തടയണയും രണ്ടും രണ്ടാണ്. ഓക്കെ, രണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഓക്കെ, പാർക്ക് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലും തടയണ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലുമാണ്. രണ്ട് ജില്ലകൾ കൂടി ചേർന്ന സ്ഥലമാണിത്. അത് ശരി. ആ ഈ പാർക്ക് നിൽക്കുന്നത് കൂടരഞ്ഞി വില്ലേജിലാണ്. തടയണ നിൽക്കുന്നത് വെറ്റിലപ്പാറ എന്ന മലപ്പുറം ജില്ലയിലെ വില്ലേജിലാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഒന്നാക്കിയിട്ടാണ് ഈ പരിസ്ഥിതിവാദികൾ പറയുന്നത്. രണ്ടും രണ്ടന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അവര് അപ്പോ ഈ ഈ പറയുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് എല്ലാ ലൈസൻസുകളും കിട്ടിയതിനു ശേഷമാണ് അത് പ്രവർത്തിച്ചിരുന്നത്. അല്ല, അവര് പറയുന്നത് ആ ലൈസൻസ് കൊടുത്തതിന് അനധികൃതമാണെന്നാണ് അവര് പറയുന്നത്. ലൈസൻസ് കൊടുത്തതിന് ഉന്നത ബന്ധങ്ങളുണ്ടെന്നാണ് അവര് പറയുന്നത്. പഞ്ചായത്തുകാരല്ലേ തരത്തിൽ കൊടുക്കുന്നത്. ഓക്കെ, അതാ. പിന്നെ വേറെ എന്ന് വെച്ചുകഴിഞ്ഞാൽ, അപ്പോ ഇതുമായിട്ട് MLA യാതൊരു ബന്ധവുമില്ല. ഇന്നലെ നടന്ന സംഭവമായിട്ടോ പറയുന്ന കോറിയുമായിട്ട് MLA യാതൊരു ബന്ധവുമില്ല. അത് MLA ബന്ധുക്കളുമില്ല, അങ്ങനെയും പറയാലോ. ഇന്നലെ നടന്ന സംഭവമായിട്ടും യാതൊരു ബന്ധവുമില്ല. MLA ബന്ധമില്ല. MLA രണ്ടു ദിവസം മുന്നേ പോയതാണ് വിദേശത്തേക്ക്. അതാ പിന്നെ അദ്ദേഹത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച സംഭവമാണ് ഞാൻ പറഞ്ഞതാ. അവര് അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാണ്. അതായത് അവര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 3 ദിവസം മുമ്പ് MLA അവിടെ യോഗം വിളിച്ചു എന്നാണ് പറയുന്നത്. എവിടെ? അതായത് ആ കാക്കാടംപൊയിൽ യോഗം വിളിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളോട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇവര് വന്നാലുടൻ നടപ്പിലാക്കുന്നതായിരിക്കും, അതിനുവേണ്ടിയാണ് ഈ വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു, കള്ളം പറഞ്ഞുകൊണ്ടൊരു യോഗം വിളിച്ചു. കറക്റ്റ് ആയിട്ട് സെന്റൻസ് പറഞ്ഞുതരാം. അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സും ഞങ്ങളുടെ കയ്യിലും. അത് അത് ഒന്നാമത്തതാ യോഗം അവിടെ ആ പ്രദേശം തിരുവമ്പാടി മണ്ഡലത്തിലാണ്. നമ്മുടെ MLA അല്ലേ അവിടെ. ഓക്കെ 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 ഓക്കെ. തിരുവമ്പാടി മണ്ഡലത്തിൽ നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ഇവിടുത്തെ MLA വിളിച്ച് യോഗം വിളിച്ച ആളുകൾ വരും. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് അവര് പറയുന്നത് അവിടുത്തെ പ്രാദേശിക MLA വിളിച്ചു ചേർക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നലെ വേറൊരു സംഭവം കൂടി പറയാം. പറഞ്ഞോ. അപ്പൊ ഈ സാർ ഈ പറയുന്ന കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോട്ടോ. അതുകൊണ്ടാണ് അവിടെ വിഷയം ഉണ്ടായതെങ്കിൽ ഈ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ അല്ല അവിടെ സത്യത്തിൽ പിന്നെ ഈ ആളുകളുടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. പിന്നെ ആർക്കെതിരെയാണ് അവിടെ? പിന്നെ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടത്തിൽ ചില ആളുകൾ നുഴഞ്ഞു കയറി, അവർക്ക് ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു.
ഈ നുഴഞ്ഞു കയറി എന്ന് പറയുന്നത് ആരാണ്? മീൻസ് കുറച്ചുകൂടി വ്യക്തമാക്കാൻ പറ്റും. ആളുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചില ആളുകൾ, അതായത് ഈ പാർക്കിനെതിരെയൊക്കെ പരാതികളൊക്കെ കൊടുത്ത ആളുകൾ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകൾ, രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ, അവർക്ക് രാഷ്ട്രീയ, അതായത് എതിർ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ആളുകൾ. അതെ, അതായത് ടു ബി സ്പെസിഫിക് ആയിട്ട് കുറച്ച് എന്ന് പറയുന്ന ഒരാൾക്കെതിരെയുള്ള സാധനം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഒരു പെയ്ഡ് പിന്നെ പരിസ്ഥിതി സംഭവമാണ്. പെയ്ഡ് പരിസ്ഥിതി സംഭവമാണ്, അതായത് അത്. അപ്പൊ ഇവര് സ്വാർത്ഥ ലാഭങ്ങൾ വെച്ചിട്ടാണ് ഇന്നലെ വന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്? അതാണ് അതിന്റെ പ്രശ്നം. ഇന്നലെ ഇത് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ, സാറിന്റെ ഈ പറഞ്ഞത്. അതായത് നമ്മുടെ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞോളൂ. അവിടെ 20-25 അധികം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇത്തരം ഇവര് പറയുന്ന പിന്നെ റിസോർട്ടുകളും സ്ഥാനങ്ങളും ഒക്കെ അവിടെ ഉണ്ടെക്കും. ഇതിൽ പിന്നെ പിന്നെ PV Anwar മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഗൂഢമായ ഉദ്ദേശം വെച്ചിട്ടാണ്. ഞാൻ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ ഇന്നലെ കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആളുകൾ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ കൂടെ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകർ സത്യത്തിൽ പറഞ്ഞത് എല്ലാവർക്കും ഇതിൽ ഇവരുടെ ഉദ്ദേശം അറിയണമെന്നില്ല, എന്നാൽ ചില ആളുകൾക്ക് ഇവരുടെ ഉദ്ദേശം അറിയാം. അല്ല, ഞാനത് കുറച്ചുകൂടി സ്പെസിഫിക് ആവാം. ടു ബി വെരി സ്പെസിഫിക്, PV Anwar MLA അത് നമുക്ക് മനസ്സിലാവും. കാരശ്ശേരി മാഷ തെറ്റിദ്ധരിക്കപ്പെട്ട, അല്ല അതെവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് ടു ബി വെരി സ്പെസിഫിക്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ PV Anwar MLA അവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പാർക്ക് തുടങ്ങുന്നത് 2015 2015 PV Anwar MLA അല്ല. PV Anwar MLA അല്ല, പക്ഷേ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനുവാദം വാങ്ങിച്ചതാണ് അവർ പറയുന്നത്. അതെ, 2016 അതിന് ശേഷം MLA ആയതിനു ശേഷമാണ് പാർക്കിനെതിരെയുള്ള പരാതികൾ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണല്ലോ രാഷ്ട്രീയ പ്രേരിതമാണല്ലോ. ഞാൻ ചോദിക്കുന്ന പോലും ഈ 2016 മെയ് മാസം 19 ഇലക്ഷൻ നടന്നതിന് ശേഷം ഉണ്ടായതല്ല. ഓക്കെ, MLA എന്ന തരത്തിലുള്ള പിന്നെ ഇടപെടൽ നടത്തണമെങ്കിൽ അതിനേഷൻ നടത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അതല്ല, അതിന് മുമ്പുണ്ടായ കൺസ്ട്രക്ഷൻ ആണ്. രണ്ടാമത്തത്, ഇതിനകത്തുള്ള ചില ആളുകൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശമുണ്ട്. അതിന് ഈ പ്രത്യേകമായ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശം UDFന്റെ ആളുകൾക്കാണോ എന്നുള്ളതാണ് ചോദ്യം. അയ്യോ, ഉറപ്പല്ലേ, ആരപ്പായാലുള്ളത് വേറെ അതോ അതോ ആരെയാണ് ആക്ഷേപി, ആരെയാണ് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്? BJP കാരെയാണോ UDF കാരാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ ആരാണോ നമ്മുടെ ശത്രുക്കൾ, അവർക്ക് തന്നെ, അവര് തന്നെ. അതെന്താ സംശയം? എന്താ നിങ്ങക്ക്? നിങ്ങൾ ഓരോരോ ഉദാഹരണങ്ങൾ എടുത്തുതരാം. നിങ്ങൾ തുറന്ന് എഴുതിക്കോളൂ, ആര്യാടന്മാരുടെ കളിയാന്ന് എഴുതിക്കോളും, അതിനെ പ്രത്യേകൊന്നും ഇല്ലല്ലോ. അത് ഇതേപോലെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിന്റെ പിന്നിൽ ആര്യാടന്മാരാണ്. ഈ സ്റ്റേറ്റ്മെന്റ്, ഇത് ഒരു കാര്യം പറയട്ടെ, ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ 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 ഓക്കെ, അത് പറയാലോ. ഓ, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് അല്ല സാർ, ഞാൻ പ്രോഗ്രാമാണ്. ഒരു മിനിറ്റ് സാറേ, ഞാനേ കുറച്ച് ഫോർമൽ ആയിട്ട് ചോദിക്കട്ടെ. സാറ് റിപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഉത്തരവായിട്ട് തന്നെ പറഞ്ഞു തന്നേക്കും. എന്നാൽ ഈ പിന്നെ ഈ കോള് തന്നെ ഒരു ഒരു ഈ പറയുന്ന സെന്റൻസ് തന്നെ ഞങ്ങൾ ഇട്ടോളാം. സാറ് ഇപ്പൊ ഫോർമൽ ആയിട്ട് പറയുമെങ്കിൽ ഇത് സ്പോൺസേർഡ് സമര നാടകമാണ്. ഓക്കെ, ഈ സ്പോൺസേർഡ്, ഇത് ഇതിൽ ഭൂരിഭാഗം വരുന്ന പരിസ്ഥിതി പ്രവർത്തകരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഓക്കെ, ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. UDFന്റെ ഗൂഢാലോചനയുണ്ട്. UDFന്റെ ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിൽ വെച്ച് ഒരാഴ്ച മുമ്പ് നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവര് സ്പോൺസറാണ്, ഇവർ ഇൻഫ്ലുവൻസ്. സാമ്പത്തിക സഹായവും നൽകുന്നത് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ മുഹമ്മദിന്റെ പരാജയപ്പെട്ട മകനുമാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഇതിന്റെ പ്രധാന ഉദ്ദേശം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് MLA നടത്തിയ ഇടപെടലുകൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള പിന്നെ സ്വാധീനം ഉണ്ടാക്കി, വർദ്ധിപ്പിച്ചു. ഈ സ്വാധീനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നലെ അവിടെ ഇത്രയും ആളുകൾ തടിച്ചു കൂടിയതിന്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും? കാരണം അവിടെ കക്കാടംപൊയിൽ പ്രദേശം ഒരു ക്രൈസ്തവർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ്. ഞായറാഴ്ചയാണ്, അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ടൗണിലെത്തുന്ന സമയമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവിടെ ഈ ആളുകൾ വരുന്നത് അറിഞ്ഞിട്ട് അവര് എന്താണ് വിഷയം അവരോട് സംസാരിക്കാൻ നിന്നതാണ്. ഓക്കെ, അപ്പോ അതിനിടയില് ഇത്തരം ഇവർക്ക്, എന്നാലും അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കാം.
ഇതും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചോദിക്കുന്നതാണ്. അതായത് ഇപ്പോ ഇന്നലെ അവിടെ 200 വരുന്ന ആളുകൾ സംഘടിച്ചെത്തിയെന്നാണ് പറയുന്നത്. ആ 200 വരുന്ന ആളുകളിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്. ആയിക്കോട്ടെ, അത് എല്ലാ രാഷ്ട്രീയ അത് ഞങ്ങൾ അറിഞ്ഞു, അതും കൂടിയാണ് ചോദിക്കുന്നത്. പിവേന്ദ്രന്റെ ഗുണ്ടകളും പിവേന്ദർ പൈസ കൊടുത്തും മദ്യം കൊടുത്തും എന്നതാണ് എന്തടിസ്ഥാനത്തിലത് പറയുന്നത്? ആക്ഷേപിക്കാം. അപ്പോ 200 വരുന്ന ആളുകൾ അവിടെ തടിച്ചു കൂടുമ്പോൾ അത് നിങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പൊരുത്തക്കേടില്ലേ? 200 ആളുകൾ സ്വാഭാവികമായിട്ട് അവിടെ, ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ ഞായറാഴ്ച സമയമല്ലേ, ഈ പള്ളിയിലേക്ക് വരുന്നു പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ അടുത്ത ഞായറാഴ്ച അവിടെ പോയി നോക്കും, അപ്പോഴും ഉണ്ടാവും 200 ആളുകൾ അവിടെ. അല്ല, പക്ഷെ വണ്ടികളിൽ എത്തി എന്നാണ് പറയുന്നത്, എന്നിട്ട് അസഭ്യ വർഷം ചൊരിഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ലല്ലേ, അവിടെ പുറത്തുനിന്ന് വന്ന ഒരാളെ നിങ്ങൾ ആ വിശ്വാസത്തിൽ കാണിച്ച് അവരോട് പറയും ഈ ആള് പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഈ ആള് ഗുണ്ടകളാണ് എന്നാണ് പറഞ്ഞത്, ക്രിമിനലുകളാണ് എന്നാണ് പറയുന്നത്, ക്രിമിനലുകൾ എന്നാണ് പറയുന്നത്, പക്ക ക്രിമിനലുകൾ. പിന്നെ അവിടെ സ്ത്രീകളെ പോലും ആക്രമിച്ചു എന്നും ആക്ഷേപമുണ്ട്, അവര് തന്നെ പറഞ്ഞതാണ്. അപ്പൊ എം എൽ എ ആയിട്ട് അവിടെ ആ മോബ് എന്ത് ചെയ്തു നമുക്കറിയില്ല, നമ്മളത് പ്ലാൻ ചെയ്തതും അല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. അല്ല, അതിപ്പം എം എൽ എ ആയി ബന്ധപ്പെട്ടത് അല്ലെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് നിങ്ങൾ അറിയുമല്ലോ, ഓബിയസ്ലി. എം എൽ എ ആയി ബന്ധപ്പെട്ടോ എന്നുള്ളത് ഡിഫറൻറ്റ്. ഈ വിവരം എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ ഈ വിവരം മാതൃഭൂമി ചാനലിൽ ഫ്ലാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ് വിഷയം. മാതൃഭൂമി ചാനലിൽ ഏകദേശം വൈകുന്നേരം ആകുമ്പോ. പക്ഷേ അല്ല, ഞാൻ ഒരു കാര്യം കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് എന്നോടൊന്നും വിചാരിക്കരുത്, ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഇപ്പോ ഈ പറയുന്ന എല്ലാ സംഭവത്തിന്റെയും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഇത്രയും കാലം നിൽക്കുന്നത് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ആണ്. ഉടമസ്ഥത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എടുത്തു കളഞ്ഞാലും അത് അല്ല, അത് നിൽക്കട്ടെ, അല്ല അതവിടെ നിൽക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നത് പി വി അൻവർ ആണ്. അപ്പോ ഈ സ്ഥലവുമായിട്ട് പി വി അൻവറിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ ഇങ്ങനെ ആ പാർക്കുമായിട്ട് മാത്രം. ഓക്കെ, ഇപ്പൊ പാർക്കിന്റെ കേസ് മാത്രം എടുക്കാം. ഇപ്പോ അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്രയും ആളുകൾ വരുമ്പോൾ, അവിടെ ഇത്രയും ആളുകൾ തടിച്ചു കൂടുമ്പോൾ ന്യൂസ് ഫ്ലാഷ് ചെയ്തപ്പോ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത് പറയുന്നത്. അതിന്റെ പാർക്കിൽ വെച്ചിട്ടും നല്ല വിഷയം, ഇത് ടൗണിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അല്ല, അവര് പറയുന്നത് ക്വാറി കാണാൻ വേണ്ടി മുകളിൽ കയറി പോയി ഇറങ്ങി വരുമ്പോ തന്നെ അവിടെ റൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ക്വാറി എന്ന് പറയുന്നത് പാർക്കിൽ നിന്ന് കുറെ ദൂരെയാണ്. പക്ഷെ വന്ന വിഷ്വൽസിലും അതൊരു ടൗണിൽ നിന്നുള്ള പ്രശ്നമല്ല, ക്വാറിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് വിഷ്വൽസും വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ടി എം ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹവും വളരെ കെ എം ഷാജഹാൻ വളരെ രൂക്ഷമായിട്ടാണ് പി വി അൻവർ എന്ന് പറഞ്ഞ എം എൽ എ ഉൾപ്പെടെ വിമർശിച്ചിട്ടുള്ളത്. മാടം വിത്തരം നടക്കില്ല എന്നാണ് പറയുന്നത്. പി വി അൻവറിന്റെ മാടം വിത്തരം ഇനി നിലമ്പൂരിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? അത് ശരി, അത് പിന്നെ അതായത് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദി പി വി അൻവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാറിന്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടു. സാറിന്റെ പേര്? എന്റെ പേര് സജീവ്. സാറ് ഈ ഓഫീസിലുള്ള ആളാണോ? മീൻസ് എം എൽ എയുടെ ഓഫീസിൽ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കെ എം ഷാജഹാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു പക്ഷേ മറുപടി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു നിലപാട്? കെ എം ഷാജഹാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. കെ എം ഷാജഹാൻ പറഞ്ഞത് ഇത് പി വി അൻവറിന്റെ ഗുണ്ടകളാണ്, പി വി അൻവറിന്റെ മാടം വിത്തരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്, ഇനി ഈ മാടം വിത്തരം നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇത് തടഞ്ഞിരിക്കും, ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇത്രയും കാര്യം നടക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഇതിന് മറുപടി രണ്ട് കാര്യം പറയാം. ഒന്ന്, രണ്ട് കാര്യം മനസ്സിലാക്കണം. പി വി അൻവർ എം എൽ എ ആയിട്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലാണ്, ശരിയല്ലേ? അതെ. ഈ പറയുന്ന കക്കാടംപൊയിൽ എന്ന് പറയുന്ന പ്രദേശം പിന്നെ കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ. അപ്പൊ പിന്നെ നിലമ്പൂരിൽ നടത്തുന്നു എന്നാണ് പറയുന്നത്, കക്കാടംപൊയിൽ നടത്തുന്നാണ് പറയുന്നത് പറഞ്ഞത് അറിയില്ല. അവരിപ്പോൾ അവര് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കക്കാടംപൊയിൽ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, നിലമ്പൂരിൽ നടത്തുന്നു എന്ന് പറയുന്നത് പി വി അൻവറിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരൊക്കെയാണോ ബുദ്ധിമുട്ടിലാക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയാണ് കെ എം ഷാജഹാൻ സംസാരിച്ചിട്ടുള്ളത്. സ്പോൺസറാണ്, അത് കെ എം ഷാജഹാന്റെ വാക്കുകളല്ല.
അത് കെ എം ഷാജഹാൻ പിന്നെ പിന്നെ നിലമ്പൂരിൽ പി ബി എൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ ആർക്കൊക്കെയാണോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഓക്കെ അവരുടെ നാവായാണ് കെ എം ഷാജഹാൻ സംസാരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ ആ ഇന്നലെ രാവിലെ കെ എം ഷാജഹാനെ വിളിച്ച ആളുകൾക്ക് ആര്യാടൻ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ട്. ആര്യാടൻ മുഹമ്മദ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ആര്യാടൻ മുഹമ്മദ് ആര്യാടന്മാർ ആര്യാടന്റെ മകൻ അടക്കം. ഓക്കെ ആര്യാടൻ പറയില്ല. ആ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഇതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ ഇത്തരം കേന്ദ്ര ബിന്ദു. അതിനായി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് എം പി വിനോദ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെയാണ്. ഏത് സ്ഥാപനത്തിൽ പെടുന്ന പത്രപ്രവർത്തകൻ എം പി വിനോദ്? ഏത് പത്രപ്രവർത്തകൻ അറിയില്ല. മംഗളത്തിന്റെ റിപ്പോർട്ടറാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഓക്കെ പറയുന്നു കോഴിക്കോട് ജില്ലയിലെ അടുത്ത് പ്രസ് ക്ലബിൽ അംഗത്വമുണ്ടെന്ന് പറയപ്പെടുന്നു. ഓക്കെ ആ അയാളാണ് പാർക്കിനെതിരെയുള്ള പരാതി കൊടുത്ത ആള്. ഓക്കെ അയാളാണ് പാർക്കിനെതിരെ പരാതി കൊടുത്തത്. അപ്പൊ പരാതി ഉൾപ്പെടെ ആളാണ് ഇവരെ ഇന്നലെ ഇവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വാഹനം അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുത്തത് എല്ലാം ഈ എം പി വിനോദാണ്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ അല്ല ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്, ഞാനത് പിന്നെയും പിന്നെയും പറയുന്നത്. ഞാൻ എന്റെ ചോദ്യങ്ങൾ സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ അവിടെ വന്ന എല്ലാവരെയും വിടാം. ഇപ്പൊ ഇന്നലെ അവിടെ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞു വന്ന പല ആളുകളും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവർ ഈ സ്പോൺസേർഡ് പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉദ്ദേശം അറിയില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിച്ചു പറയാം. എം എൻ കാരശ്ശേരി മാസ്റ്റർക്ക് ഈ ഉദ്ദേശം അറിയണമെന്നില്ല, അജിത ടീച്ചർക്ക് അറിയണമെന്നില്ല, പക്ഷെ കെ എം ഷാജഹാനെ അറിയാം. ഇതേ അജിത ടീച്ചറുടെ കൈ പിടിച്ചു തിരിച്ചു ഒടിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഞാൻ ചോദിക്കട്ടെ, കുസുമ ടീച്ചർ ഇതിനൊരാഴ്ച മുമ്പ് പോർത്തുഗലിൽ എന്ന് പറഞ്ഞ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു പരിസ്ഥിതി പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് പി ആർ ഡിയിലെ കണ്ട് നോക്കാം പങ്കെടുത്ത് പോയാലും എന്താ ആരും തടയാത്തത്? ഓക്കെ ഇവിടെ പോർത്തുഗലിൽ കവളപ്പാറയിൽ 50 മരിച്ച സ്ഥലത്ത് വന്നിട്ട് പരിസ്ഥിതി സമ്മേളനം നടത്തിപ്പോയല്ലോ എല്ലാവരും വന്നിട്ട് ഈ പറയപ്പെടുന്നതിൽ ഭൂരിഭാഗം ആളുകളും. അതില് പിന്നെ കെ എം ഷാജഹാൻ വന്നില്ല എന്ന് ശരിയാണ്, വി എം സുധീരൻ അടക്കം വന്ന് പങ്കെടുത്തു പോയി. എന്താ ആരും അറിഞ്ഞില്ല, ആരും കൈക്ക് പിടിച്ചില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ എന്തായാലും അർത്ഥം എന്താ, ഇന്നലെ ഇപ്പൊ ഈ ഒരു സീൻ ഉണ്ടാക്കണം, അതിനവരെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചതാണ്. ഓക്കെ ഓക്കെ വളരെ വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. മനസ്സിലായില്ല, അങ്ങനെയാണെങ്കിൽ അവർ വരുന്നിടത്തൊക്കെ പിടിക്കണ്ടേ, അല്ലെങ്കിൽ വരുന്നിടത്തൊക്കെ തടയണ്ടേ? അതൊന്നും ഉണ്ടായില്ല. തീർച്ചയായിട്ടും എനിക്ക് താങ്കളുടെ വികാരം മനസ്സിലാവും. അല്ല വികാരത്തിന്റെ അല്ല, ഇത് ഞാൻ പറഞ്ഞ ഇത് ശരിക്കും പിന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഏത് പരിസ്ഥിതി പ്രവർത്തകനെയും വിലക്കെടുക്കാം എന്നതിന് സന്ദേശം നൽകുന്ന ഒരു സൂചനയാണത്. അതൊക്കെ പറഞ്ഞ അതൊക്കെ വലിയ ആരോപണങ്ങളല്ലേ സാർ? അതാണ് ഒരു തർക്കമില്ല, നമ്മൾ തെളിവ് തരാം. വെറുതെ നമ്മൾ പറയാനുള്ള സി ആർ നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി ഒറ്റ വാക്കിൽ ചോദ്യം ചെയ്യുമ്പോൾ അത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തുനിന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൂടി ജസ്റ്റിഫൈ ചെയ്യേണ്ട. ഇവർക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു പിന്നെ പാലം ഒലിച്ചുപോയി നിലമ്പൂർ മണ്ഡലത്തില്, ഒരു പൊതുഗ്രാമത്തെ പാലം. ആ പാലം നിർമ്മിച്ച കോൺട്രാക്ടർ ആരാന്ന് അറിയോ? മറ്റൊക്കെ പോട്ടെ, മുഹമ്മദിന്റെ മകനാണ്. ആ എന്തവർക്ക് പറയാത്ത എന്താ? അതൊക്കെ അതൊരു പ്രശ്നം തന്നെയല്ലേ. ആ പ്രദേശത്തേക്ക് 13 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം, എന്താ അവർക്ക്? അതൊരു ജെന്യുൻ വിഷയമാണല്ലോ. അത് ജെന്യുൻ വിഷയമാണ്, പക്ഷേ അൻവറിന്റെ ഒരു തടയണയും പാർക്കും മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ചോദ്യം. പക്ഷെ പി വി അൻവറിന്റെ തടയണയും പാർക്കും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത് പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. പാർക്ക് ഇപ്പൊ അടഞ്ഞു കിടക്കുകയാണ്, അതിന്റെ കാരണം സ്റ്റോക്ക് മെമ്മോ ഉണ്ട്. സ്റ്റോക്ക് മെമ്മോ എന്ന് പറഞ്ഞ പരിസ്ഥിതി ആഘാത നടത്തിയതിന് ശേഷം അതിന് ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുള്ളൂ. പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുറക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നിട്ടില്ല. നമ്മളൊക്കെ നിയമം ലംഘിക്കുന്നവരാണെങ്കിൽ നമുക്ക് തുറന്നു പ്രവർത്തിക്കാലോ. തീർച്ചയായിട്ടും. രണ്ട്, നമ്മള് പിന്നെ തീങ്കണ്ണിപ്പാറയിലെ തടയണ തുറന്നു വിടണമെന്ന് പറഞ്ഞു നമ്മൾ തുറന്നു വിട്ടു. നമ്മൾ നിയമം അനുസരിക്കാത്തവരല്ല, നിയമത്തെ മാനിക്കാത്തവരല്ല. ഓക്കെ ഓക്കെ മനസ്സിലായോ? മനസ്സിലായി. ഇതെല്ലാം നമ്മൾ പാലിക്കാൻ നമ്മൾ ജനത്തിനിടയ്ക്ക് നമ്മൾ ജാഗ്രത കാണിക്കും, പഴയ പോലെയല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കാൻ പോകുന്നത്?
നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളായിട്ട് നമ്മുടെ കോടതിയിലുള്ള കേസുകളിൽ നമ്മൾ മുന്നോട്ട് പോകട്ടെ, അതല്ല വിഷയം. അപ്പൊ ഇതിന് നിങ്ങൾ ജസ്റ്റിഫിക്കേഷന് വേണ്ടി പത്രസമ്മേളനം ഉൾപ്പെടെ ഒന്നും വിളിക്കുന്നില്ല? അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല? ഇപ്പം ഇത്രയും വലിയ ആരോപണങ്ങൾ പറയുമ്പോൾ നോക്കിയപ്പോ ഞാൻ പറഞ്ഞുതരാം, മനോരമ പത്രത്തിലാണ് സാധാരണ നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാറുണ്ട്. അതിൽ വളരെ സത്യസന്ധമായിട്ടാണ് വാർത്ത വന്നത്. ഓക്കെ, ഇന്നത്തെ മനോരമയില്, ഇന്നത്തെ മനോരമ വളരെ സത്യസന്ധമായിട്ടാണ്, അതായത് അവിടെ നടന്ന സംഭവം അതുപോലെയുള്ള വാർത്ത വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചത്. ഓക്കെ, മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയും ഞാൻ കണ്ടു. അതിനും വലിയ പ്രയാസം, അവർ ഫോട്ടോ വെച്ചിട്ട് അവരെ താല്പര്യം മാതൃഭൂമി ചാനലാണ് ബ്രേക്ക് ചെയ്തെന്നുള്ളതുകൊണ്ടും അവർക്ക് താല്പര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാതൃഭൂമി ചാനലുമായിട്ടും പത്രമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടും അവരത് അവരുടെ ഒരു ആംഗിളിൽ ചെയ്തു എന്ന് മാത്രം, അല്ലാതെ നമ്മൾ വിഷയമായിട്ട് കാണുന്നില്ല. ഇതിപ്പോ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം ദ്രോഹിക്കണം എന്ന് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളത്. ഓക്കെ, അപ്പോ ഒരുപാട് സെലക്റ്റീവ് പരിസ്ഥിതി വാദമാണ്, അതാണ് പി വി അൻവറിനെതിരെയുള്ള സെലക്റ്റീവ് പരിസ്ഥിതി വാദമാണ്, അതാണ് പ്രശ്നം. അപ്പോ അൻവർ സാർ ഇപ്പൊ നാട്ടിലില്ല? നാട്ടിലില്ല, പുള്ളി ഇപ്പോ വിദേശത്താണ്, 11-ാം തീയതി തിരിച്ചെത്തുള്ളൂ.